Dynamics of Machinery, Third Module, Flywheel and Balancing in a Mature Video like is Vagadam. Idin Munayola video, il Namal Balancing section start idarno. Adinda the Nedurchiana, E video im. E video il Namal Balancing of Rotating Masses, enola portion start diana. Balancing of Rotating Masses. Namki would a Nali case a lana deal and all other. Adan would list out either another. First one, balancing of a single rotating mass by a single mass rotating in the same plane. Balancing of a single rotating mass by two masses rotating in different planes. Balancing of several masses rotating in the same plane. Balancing of several masses rotating in different planes. Balancing of a single rotating mass by a single mass rotating in the same plane. Adayad, oru plane rotate cheyyuna oru massine adhe plane rotate cheyyuna mattoru mass upayogichu engane balance cheyyam ennalladana namukku ini nokkendathu. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഷാഫ്റ്റാണ്. ഷാഫ്റ്റിൻ്റെ ഒരെൻഡ് എ എന്നുള്ള ബെയറിങ്ങിലും മറ്റൊരെൻഡ് ബി എന്നുള്ള ബെയറിങ്ങിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഷാഫ്റ്റിലുള്ള ഒരു പോയിൻ്റാണ് സി. സി എന്നുള്ള പോയിന്റിൽ നമ്മളൊരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എം വൺ. അത് ആർ വൺ ഡിസ്റ്റൻസ് മാറിയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സിയിൽ നിന്നും ആർ വൺ ഡിസ്റ്റൻസ് മാറിയാണ് എം വൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ മാസ് എം വണ്ണും റൊട്ടേറ്റ് ചെയ്യും ആണല്ലോ. ഇനി ഈ രീതിയിൽ മാസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ മാസിൽ ഒരു റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും നമുക്കറിയാം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് എം ആർ ഒമേഗ സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് മാസ്, ആർ എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ് മാസ് ഇരിക്കുന്നു എന്നുള്ളത്, പിന്നെ ഒമേഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി. ഇവിടെ ഈ മാസ് എം വണ്ണിൽ ആക്ട് ചെയ്യുന്ന റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ മാസ് എം വൺ ആണ്, അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആർ വൺ ഡിസ്റ്റൻസ് മാറിയാണ്, അതേപോലെ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്നാണ് ഒമേഗയാണ്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എം വൺ ആർ വൺ ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഫോഴ്സിനെ നമുക്ക് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഇതെന്തുകൊണ്ട് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ മാസിനെ നമ്മൾ ഡിസ്റ്റർബിംഗ് മാസ് എന്ന് വിളിക്കാം. അതായത് എം വണ്ണിനെ നമ്മൾ ഡിസ്റ്റർബിംഗ് മാസ് എന്ന് വിളിക്കും. അത് ഞാനിവിടെ എഴുതാം. ഇനി എന്തുകൊണ്ട് ഇതിനെ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നും ഇതിനെ ഡിസ്റ്റർബിംഗ് മാസ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ ഇതേ സെയിം ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിന് രണ്ട് എൻഡുകളാണ് എയും ബിയും. സി എന്നുള്ള പോയിന്റും കാണാം. സിയിൽ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ മാസ് ഇവിടെ കാണിച്ചിട്ടില്ല, പകരം അവിടെ ആക്ട് ചെയ്യുന്ന റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആണ്, മാഗ്നിറ്റ്യൂഡ് എം വൺ ആർ വൺ ഒമേഗ സ്ക്വയർ ആണ്. ഇനി നമ്മളൊന്ന് ചിന്തിക്കുക, ഈ രീതിയിൽ ഇവിടെ ഒരു റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടൊരു ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഷാഫ്റ്റ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ഈ ഷാഫ്റ്റ് ബെൻഡ് ചെയ്തിട്ടുള്ള പൊസിഷനാണ് ഈ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഫോഴ്സ് കാരണം, ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഷാഫ്റ്റ് എ ബി എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ആ ബെൻഡ് ചെയ്തുള്ള ഒരു പൊസിഷനാണ് ഇവിടെ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഈ രീതിയിൽ നോർമൽ പൊസിഷനിൽ നിന്നും ഷാഫ്റ്റിനെ ബെൻഡ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ എം വൺ ആർ വൺ ഒമേഗ സ്ക്വയറിനെ നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിച്ചത്. അതേപോലെ ആ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സിന് കാരണമായതുകൊണ്ട് എം വണ്ണിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്റ്റർബിംഗ് മാസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഹെഡിങ്ങിനകത്ത് എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ അൺബാലൻസ്ഡ് ഫോഴ്സിനെ നമ്മൾക്ക് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതേ പ്ലെയിനിൽ അതായത് സി എന്നുള്ള പോയിന്റിൽ ഇതിന് ഓപ്പോസിംഗ് ആയിട്ട് നമ്മൾ മറ്റൊരു മാസ് കൂടി ഇവിടെ അറ്റാച്ച് ചെയ്യും. ഈ മാസിൻ്റെ കിലോഗ്രാം വാല്യൂ ആണ് എം ടു. അത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആർ ടു ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ മറ്റൊരു മാസ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തു സെയിം പ്ലെയിനിൽ തന്നെ, സി എന്നുള്ള പോയിന്റിൽ തന്നെ, വിത്ത് കിലോഗ്രാം എം ടു ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ടു. അപ്പോൾ ഈ ഒരു മാസിനെ നമ്മൾ വിളിക്കുന്നതാണ് ബാലൻസിംഗ് മാസ്. ബാലൻസിംഗ് മാസ്. ഇനി
ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എം വണ്ണും റൊട്ടേറ്റ് ചെയ്യുന്നു, അതേപോലെ എം ടുവും റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എം വണ്ണിൽ ഒരു റേഡിയലി ഔട്ട്വേർഡ് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, അത് എം വൺ ആർ വൺ ഒമേഗ സ്ക്വയർ ആണ്. സെയിം രീതിയിൽ എം ടുവിലും ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് എം ടു ആർ ടു ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഫോഴ്സ് വരുമ്പോൾ ഈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ബാലൻസ് ചെയ്യുകയാണ്. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അതായത് ഈ ഒരു കണ്ടീഷൻ ബാലൻസ് ചെയ്യണമെങ്കിൽ ഫോർ ബാലൻസിങ് ഞാൻ എഴുതാം. എന്താണ് കണ്ടീഷൻ? അൺബാലൻസ്ഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഈക്വൽ ടു എന്തായിരിക്കണം? ഈ എം ടു ആർ ടു ഒമേഗ സ്ക്വയർ ആയിരിക്കണം. എം ടു ആർ ടു ഒമേഗ സ്ക്വയർ, ദാറ്റ് ഈസ് എം വൺ ആർ വൺ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? എം ടു ആർ ടു ഒമേഗ സ്ക്വയർ. ഇതാണ് കണ്ടീഷൻ. അതായത് അൺബാലൻസ്ഡ് ഫോഴ്സിനെ ഈ രണ്ടാമത്തെ മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യണം? അത് ക്യാൻസൽ ഔട്ട് ചെയ്യണം. അങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്യണമെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സും ഈ എം ടു ആർ ടു ഒമേഗ സ്ക്വയർ എന്തായിരിക്കണം? ഈക്വൽ ആയിട്ട് വരണം. അതായത് എം വൺ ആർ വൺ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എം ടു ആർ ടു ഒമേഗ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ ഈ ഒരു ഫോഴ്സ് ഇതിന് ഈക്വലൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിങ് ഫോഴ്സ്. ബാലൻസിങ് ഫോഴ്സ്. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സിനെ ഈ ബാലൻസിങ് ഫോഴ്സ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഈ ഷാഫ്റ്റിന് ഈ രീതിയിൽ ബെൻഡിങ് നടക്കില്ല, അതെപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു നോർമൽ പൊസിഷനിൽ തന്നെ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ള കണ്ടീഷനാണ് എഴുതിയത് എം വൺ ആർ വൺ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എം ടു ആർ ടു ഒമേഗ സ്ക്വയർ. ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒമേഗയും ക്യാൻസൽ ഔട്ട് ആവും. ബാക്കി വരുന്ന കണ്ടീഷനാണ് എം വൺ ആർ വൺ ഈക്വൽ ടു എന്നാണ് എം ടു ആർ ടു. അപ്പം ഇതാണ് ബാലൻസിങ് ഓഫ് എ സിംഗിൾ റൊട്ടേറ്റിംഗ് മാസ് ബൈ എ സിംഗിൾ മാസ് റൊട്ടേറ്റിംഗ് ഇൻ ദി സെയിം പ്ലെയിൻ എന്നുള്ളതിൻ്റെ കണ്ടീഷൻ. ഈ സ്ലൈഡ് കൂടി ഒന്ന് നോക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും.